കായംകുളം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആറാട്ടുകുളങ്ങര എൽ പി സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. സ്കൂളിൽ ഫലവൃക്ഷ തൈകൾ നട്ട് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കായംകുളം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആറാട്ടുകുളങ്ങര എൽ പി സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. പ്രകൃതിയുമായി വിദ്യാർത്ഥികളുടെ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പേര, ചാമ്പ, റംബുട്ടാൻ അടക്കമുള്ള ഫലവൃക്ഷ തൈകൾ നട്ടുവളർത്തുന്നത്. സ്കൂളിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ എബി ജോസ് ജോർജ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഗവർണർ അനു ടി ചെറിയാൻ, ക്ലബ് സെക്രട്ടറി ഡോക്ടർ സുധീർ രവീന്ദ്രൻ, ജഗദീഷ് കുമാർ, സാജൻ ഫിലിപ്പ്, സ്കൂൾ ഹെഡ് മിസ്സസ് എസ് ശ്രീജ, ഹരികുമാർ, അധ്യാപക സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രകൃതി സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് നമ്മളൊരു പ്ലാൻ എ ടി എന്നാണ് അതിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ഒരു ചെടി നൽകുക, അത് സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഫ്രൂട്ട്സും ഔഷധ വനങ്ങളും മിയാവാക്കി ഫോറസ്റ്റ് പോലുള്ളതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 6000-7000 വൃക്ഷങ്ങൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു നമ്മൾ 50,000 വൃക്ഷങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. വൃക്ഷം എന്താണ് അതിൻ്റെ അത് എങ്ങനെ അത് ഇൻ്റർനാഷണലിൻ്റെ ഒരു എയിമാണ് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നു. കാലബോധമില്ലാത്ത കാലമാണ് വന്നിരിക്കുന്നത്, കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലാന്റ്സൊക്കെ ചെയ്താലേ, ട്രീസൊക്കെ ഉണ്ടായാലേ നമുക്ക് നമ്മുടെ പ്രകൃതി രക്ഷപ്പെടുത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് റോട്ടറി ഇൻ്റർനാഷണലുള്ളത്, റോട്ടറി ഇന്ത്യയ്ക്കും ഉണ്ട്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന 3211 എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് ആണ്. അത് പാരശാലയിൽ നിന്ന് അരൂർ വരെയുള്ള ഒരു വലിയ സീഡ് നെറ്റ് കായംകുളം.